ശിവസേനയിലെ അധികാരതർക്കത്തിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയിലെ ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ഇരുവിഭാഗങ്ങൾക്കും നിർദ്ദേശം ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ ബാലു ഷിൻഡെയാകുമോ ഉദ്ധവ് താക്കറെയാകുമോ ആരാകും ഈ ശിവസേനയിലെ ഔദ്യോഗികപക്ഷം എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം നൽകിയിരിക്കുകയാണല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായും വഞ്ചിത ആരായിരിക്കും ശിവസേനയുടെ ഔദ്യോഗിക പക്ഷമെന്നും ശിവസേനയുടെ ഈ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നം ആർക്കായിരിക്കും അവകാശപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ഈ രണ്ട് വിഭാഗങ്ങളിൽ തങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പരാതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകുകയും ചെയ്തിരുന്നു നിയമസഭാ കക്ഷിയിലും അതുപോലെ തന്നെ പാർലമെന്റിലും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ശിവസേന ുള്ളത് തന്നോടൊപ്പമാണെന്നും അതുകൊണ്ട് തന്നെ താനാണ് യഥാർത്ഥ ശിവസേന എന്നുമാണ് ഏക്നാഥ് ഷിന്റെ വിഭാഗം അവകാശപ്പെടുന്നത് പക്ഷേ ശിവസേനയിലെ ചില എം എൽ എമാരും എം പിമാരും കൂറുമാറി എന്നതിന് ഒഴിച്ച് ഈ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷവും തനിക്കൊപ്പമാണ് ഉള്ളത് എന്നാണ് ഉദ്ധവ് താക്കറെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന തൻ്റെ ഈ ഹർജിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇരു വിഭാഗങ്ങളോടും സംഘടനയിലെ അതായത് ശിവസേനയിലെ ഭൂരിപക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള തെളിവുകൾ ഹാജരാക്കുവാൻ വേണ്ടി കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതായിരിക്കും തുടർന്നായിരിക്കും യഥാർത്ഥ ശിവസേന ആരാണ് എന്നതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീർപ്പുണ്ടാകുക അഞ്ജിത അതിൽ രണ്ട് തരത്തിൽ ചേരിതിരിഞ്ഞ് വരുന്നു ഭരണമാറ്റത്തിലേക്ക് തന്നെ മഹാരാഷ്ട്രയിലെ ഭരണമാറ്റത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു അപ്പോൾ ഉദ്ധവ് താക്കറെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം തെളിയിക്കുക എന്നുള്ളത് ആ തരത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിൽ നിന്നുള്ള മേധാവിത്വം കൂടി പോകാതിരിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയല്ലേ അഞ്ജിത തീർച്ചയായും ഈ രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശിവസേനയുടെ ഔദ്യോഗിക വിഭാഗമാണ് എന്ന് തെളിയിക്കേണ്ടത് വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും ഏക്നാഥ് ഷിൻ്റെ വിഭാഗത്തിനും ഈ പാർട്ടിയുടെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് ചിഹ്നം അത് തങ്ങൾക്ക് ലഭിക്കണമെന്നതാണ് ഇരു വിഭാഗങ്ങളും ആവശ്യപ്പെടുന്നത് ഒരുപക്ഷേ ആ ഔദ്യോഗിക ചിഹ്നം കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം അത് കനത്ത തിരിച്ചടിയായി മാറുവാനാണ് സാധ്യത പിന്നീട് ശിവസേനയുടെ ഈ നിലവിലുള്ള അതിൻ്റെ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള തർക്കങ്ങളിലേക്ക് അത് വഴിവെക്കുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും പ്രാഥമികമായി ലഭിക്കുന്ന അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്ന രേഖകൾ പ്രകാരം ഈ ശിവസേനയുടെ നിയമസഭാ കക്ഷിയിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലും പാർലമെൻറ്റിലെ പതിനേഴ് ലോക്സഭാ അംഗങ്ങളിൽ പതിനാല് പേരുടെ പിന്തുണയാണ് ഏകനാഥിൻ്റെ വിഭാഗം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇതിനു പുറമെ രാജ്യസഭയിലെ ചില അംഗങ്ങളും പിന്തുണയും ഏക്നാഥ്ഷിൻ്റെ വിഭാഗം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് പാർലമെൻ്ററി പാർട്ടികളിൽ യഥാർത്ഥത്തിൽ ഏക്നാഥ്ഷിൻ്റെ വിഭാഗത്തിനാണ് ഈ ഭൂരിപക്ഷമുള്ളത് പക്ഷേ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ അത് ഏത് തരത്തിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് തെളിവുകൾ ഹാജരാക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയുടെ ഇരുവിഭാഗങ്ങളോടും നിർദ്ദേശിച്ചിരിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഹാജരാക്കുന്ന രേഖകളും പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഹിയറിംഗിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സുപ്രധാനമായ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുക ശരി ബാലുവാണ് വിവരങ്ങൾ നൽകിയത്